കഴിഞ്ഞ ദിവസം കുളിക്കാനായി തോട്ടിലേക്ക് പോയ സന്തോഷിനെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ചെളിയിൽ പൊതിഞ്ഞ നിലയിൽ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. തോടിന്റെ മറുകരയിലാണ് സന്തോഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുഴക്കരയുടെ ഇരുവശത്തും ആനക്കൂട്ടം ഉഴുതുമറിഞ്ഞിട്ട നിലയിലാണുള്ളത്. സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണിവിടം. ഫെൻസിംഗ് സംവിധാനം ഇവിടെയില്ല. പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ സംഭവസ്ഥലത്ത് പ്രതിഷേധിച്ചു. കഴിഞ്ഞപ്പോ ആന രണ്ടു മണി രാത്രിയപ്പോ കാർന്ന് കേട്ടോണ്ട് ഞാൻ മിറ്റത്തിറങ്ങി നോക്കി. ഞങ്ങള് മിറ്റത്തൊരു ആന വരുന്നതാണ്. അപ്പൊ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോ എവിടെയാണോ ആന കാർന്നുണ്ട്. എന്താ സംഭവം നടത്തില്ലായിട്ട് ഞാൻ പിന്നെയും പെരക്കകത്ത് കയറിക്കണം. നേരമ്പോഴത്തെ ഏഴുമണിയായപ്പോ ഇവിടെ ആൾക്കാർ പറഞ്ഞു ആനയുടെ ചവിട്ടിക്കൊന്നിട്ട് ഓടി പോ പിന്നെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഓടി വന്ന് കണ്ടതാണ് ഇപ്പൊ ഭാഗം. ആനയുടെ ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ശല്യമാണ്. ഞങ്ങളുടെ 22 മരങ്ങളും ഞാനാണ്. നമ്മൾ ആരോട് പരാതിപ്പെടാനാ? നമുക്ക് ആരുമില്ല പരാതിപ്പെടാൻ. പരാതിപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇവരാരും ഒരു സഹായം ചെയ്യുകയില്ല. ഇപ്പോൾ ഒരാനയെ ചത്തെങ്കിൽ ഈ ജനങ്ങൾ മുഴുവൻ ഇപ്പം ഫോറസ്റ്റുകാരുടെയും പോലീസുകാരുടെയും പുറകെ നടക്കേണ്ടി വന്നു. സ്ഥലം സന്ദർശിച്ച ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വനംവകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. നഷ്ടപരിഹാര തുകയിൽ ആദ്യ ഗഡു നാളെ നൽകുമെന്നും മരിച്ച സന്തോഷിന്റെ മകന് താൽക്കാലിക വാച്ചർ ജോലി നൽകുമെന്നും ട്രച്ച് നിർമ്മിക്കാൻ ഉടൻ ശ്രമമുണ്ടാകുമെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പു നൽകിയതിനെ തുടർന്ന് മൃതദേഹം ആംബുലൻസിൽ കയറ്റി. എന്നാൽ മൃതദേഹം കയറ്റിയ ആംബുലൻസിനെ നാട്ടുകാർ തടഞ്ഞു. തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് ആംബുലൻസും വനംവകുപ്പിന്റെ വാഹനവും കടത്തിവിട്ടത്. സീ മലയാളം ന്യൂസ്, എറണാകുളം.